ജോഷി കുര്യൻ ടെലിഫോണിൽ അയച്ചിരുന്നുണ്ട്. ജോഷി, ഇപ്പോൾ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ CBI ഇന്ന് സ്വപ്നയെ ചോദ്യം ചെയ്യും. ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്വപ്നയുടെ ഹർജി ഇന്ന് കോടതിയിൽ വരുന്നുണ്ട്. സ്വപ്നയുടെ രഹസ്യമൊഴി ആവശ്യപ്പെട്ട് സരിത ഇന്ന് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മൂന്ന് കാര്യത്തിലും വളരെ പെട്ടെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ലൈഫ് മിഷൻ കേസ് അഴിമതി. 5 കോടിയോളം രൂപ ഈ സ്വപ്ന ഇടപെട്ടുകൊണ്ട് ഒരു അഴിമതി നടത്തി, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് നടത്തി എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ CBIക്ക് വളരെ വലിയ സാധ്യതകളുള്ള ഒരു കേസാണിത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് നേരിട്ട് അന്വേഷണം നടത്താൻ പറ്റുന്ന ഒരു കേസായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ ഇതിനെ കാണുന്നത്. അതായത് M. ശിവശങ്കർ ഉൾപ്പെട്ട കേസാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരിട്ട് ഉൾപ്പെട്ട ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് നേരിട്ട് അന്വേഷണം നടത്താം, സംസ്ഥാന സർക്കാരിലേക്ക് നേരിട്ട് അന്വേഷണത്തിന് പോകാം. പ്രത്യേകിച്ച് നേരത്തെ കസ്റ്റംസ് മീഡിയയും ഒക്കെ തന്നെ ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിനെതിരെയൊക്കെ തന്നെ അന്വേഷണം നടത്തിയ ഒരു ഘട്ടത്തിൽ അവർക്ക് ഒരു പരിധിയിൽ കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ വിദേശത്തുള്ള മറ്റ് പ്രതികളുടെ കാര്യത്തിൽ ഒരു 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 തീരുമാനത്തിലാകാത്തേക്ക് ഒരു അന്വേഷണം ഏതാണ്ട് ഒരു ഹാഫ് വേ, ഒരു പകുതി വഴിയിൽ വെച്ച് മുടങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ലൈഫ് മിഷൻ കേസിൽ അങ്ങനെയല്ല, സംസ്ഥാന സർക്കാരിനെതിരെ നേരിട്ട് അന്വേഷണം നടത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സ്വപ്ന ഈ ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് അനുകൂലമായി നിലപാടെടുത്തിരിക്കുന്ന സ്ഥിതിക്ക് പല കാര്യങ്ങളും അവരുടെ മൊഴിയിൽ നിന്ന് പുറത്തു വരും എന്ന് തന്നെയാണ് CBI പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെയാണ് ഈ സംസ്ഥാന സർക്കാർ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വപ്ന സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. അവരെ തൽക്കാലം അറസ്റ്റ് ചെയ്യില്ല എന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ തന്നെ അവർ ആന്റിസിപ്പേറ്ററി പേരിൽ കോടതിയിൽ അറിയിച്ചിരുന്നു. എന്തായാലും ഇന്ന് സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നാണ് അറിയേണ്ടത്. മാത്രമല്ല ഇതിലെല്ലാം ആധാരം അവർ നൽകിയ ഒരു രഹസ്യമൊഴിയാണ്. ആ രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സോളാർ കേസ് പ്രതി സരിതാ നായർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് തന്നെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട് എന്നാണ്. പക്ഷേ ഒരു 164 സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പൊതുരേഖയാകുന്നത് എന്ന് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചു. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. PG ശരി ജോഷി.